ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് മണിക്കിണർ എന്ന് പറയുന്ന മാമാങ്കത്തിൽ മരണപ്പെടുന്ന ചാവേറുകളെ സംസ്കരിക്കുന്ന ഒരു ഇടത്തെ കുറിച്ചിട്ടാണ്. നമ്മളിന്ന് അങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ വീട്ടിൻ്റെ ഇവിടുന്ന് ഏകദേശം 6-7 കിലോമീറ്റർ പോയാൽ നമുക്ക് തിരുനാവായക്കടുത്ത് കൊടക്കൽ എന്ന് പറയുന്ന ഈ സ്ഥലത്തെത്താൻ കഴിയും. വെൽക്കം ബാക്ക് ടു സഞ്ചാരി ട്രാവൽ ആൻഡ് ഫുഡ്സ് ബ്ലോഗ്. ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട്, കമൻറ്റുകൾ ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് കമൻറ്റ് വീഡിയോ പുതുതായിട്ട് വീഡിയോസ് ഒന്നും വരാത്തതിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമല്ല, സാഹചര്യത്തിൻ്റെ ചില സമ്മർദ്ദം കൊണ്ട് കുറച്ച് വീഡിയോ ലേറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ അവസാനം ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. മാമാങ്കം, ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പയുടെ തീരത്ത് തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കൽ ഒരു മാസക്കാലം നീണ്ടു നിന്ന ബൃഹത്തായ നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം. മാഘമാസത്തിലെ മകം നാളിലെ ഉത്സവമാണ് മാമാങ്കം ആയത്. മതസൗഹാർദ്ദത്തിൻ്റെ വേദി കൂടിയായിരുന്നു മാമാങ്ക ഉത്സവം. ചേരഭരണത്തിൻ്റെ അധപ്പതനത്തോടെ നടത്തിപ്പവകാശം വള്ളുവ നാട്ടിലെ ഭരണാധിപന്മാരായ വള്ളുവ കോനാതിരിമാർക്ക് ലഭിച്ചു. മാമാങ്കത്തിന് ആതിഥ്യം നൽകുന്നത് അന്തസ്സിൻ്റെ ചിഹ്നമായതിനാൽ രാജാക്കന്മാർ പരസ്പരം മത്സരിച്ചിരുന്നു. കോഴിക്കോട് സാമൂതിരി തിരുനാവായ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ അദ്ദേഹമായി മാമാങ്കത്തിൻ്റെ അധ്യക്ഷൻ. സാമൂതിരിയുടെ മേൽക്കോയ്മയോടുള്ള പ്രതിഷേധ സൂചകമായി വള്ളുവക്കോനാതിരി ചാവേറുകളെ തിരുനാവായയിലേക്ക് അയച്ചിരുന്നു. പൂർവികന്മാർക്ക് വേണ്ടി പ്രതികാരം നിർവഹിക്കാനായി ചാവേറുകൾ സാമൂതിരിയോട് പടപൊരുതിപ്പോന്നു. AD 1755 അവസാനമായി മാമാങ്കം നടന്നതെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. നമ്മളീ കാണുന്നതാണ് മണിക്കിണർ. മാമാങ്കത്തിൽ മരണപ്പെടുന്ന വള്ളുവ നാട്ടിലെ ചാവേറുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണർ എന്ന് പറയപ്പെടുന്നു. മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി നിറക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. കേരള പുരാവസ്തു ഗവേഷണ വകുപ്പ് ഇന്ന് വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്ന ഈ സ്ഥലം തിരൂരിൽ നിന്നും 10 കിലോമീറ്റർ പോന്നാൽ കൊടക്കൽ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തിരുനാവായയിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരമേ ഇങ്ങോട്ടുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മടി കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.